നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ പോലീസാണ് ഇപ്പോൾ താരം. കുഞ്ഞിന് പാലെത്തിക്കാനായി ട്രെയിനിന് പുറകെ ഓടി. അഭിനന്ദനവുമായി റെയിൽവേ മന്ത്രി, ഒപ്പം പാരിതോഷികവും. ട്രെയിനിൽ അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്ന കുഞ്ഞിന് പാലുമായി ട്രെയിനിന് പിന്നാലെ പാഞ്ഞ് റെയിൽവേ പോലീസ് ഓഫീസർ. ശ്രമിക് ട്രെയിനിലെ യാത്രക്കാരനായ അഭയാർത്ഥി ദമ്പതികളുടെ 4 മാസം പ്രായമായ കുഞ്ഞിന് പാലെത്തിച്ച് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പ്രശംസിച്ചത്. ഭോപ്പാലിലെ RPF കോൺസ്റ്റബിളായ ഇന്ദർ സിംഗ് യാദവ് ആണ് കേന്ദ്രമന്ത്രിക്കൊപ്പം സോഷ്യൽ മീഡിയയുടെയും കൈയടി നേടിയെടുത്തത്. ധീരനായ ഈ പോലീസ് ഉദ്യോഗസ്ഥന് സമ്മാനത്തുകയും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിന് പാലെത്തിക്കുന്നതിനായി അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് RPF കോൺസ്റ്റബിൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ സത്പ്രവൃത്തിക്ക് ആദരവായി പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പ്രതികരിച്ചത്. May 31 പ്രശംസയ്ക്ക് ആധാരമായ സംഭവം നടന്നത്. ശ്രമിക് ട്രെയിനിലെ ബാൽഗാമിൽ നിന്നും ഗോരഖ്പൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഷെരീഫ് ഹാഷ്മി, ഭർത്താവ് ഹസിൻ ഹാഷ്മി എന്നിവരുടെ കുഞ്ഞിനെയാണ് യാദവ് സഹായം എത്തിച്ചത്. പാല് കിട്ടാത്തതിനെ തുടർന്ന് നിർത്താതെ കരയുകയായിരുന്നു 4 മാസം പ്രായമായ കുഞ്ഞ്. ഇതിനിടെ ഭോപ്പാൽ സ്റ്റേഷനിലെത്തിയപ്പോൾ കുട്ടിയുടെ അമ്മ RPF ഉദ്യോഗസ്ഥനായ യാദവിന്റെ സഹായം തേടി. യാദവ് സ്റ്റേഷന് പുറത്തുപോയി പാല് വാങ്ങി എത്തിയപ്പോഴേക്കും ട്രെയിൻ നീങ്ങിത്തുടങ്ങിയിരുന്നു. എന്നാൽ മനുഷ്യത്വം കൈവിടാത്ത ധീരനായ ആ ഉദ്യോഗസ്ഥൻ ഓടുന്ന ട്രെയിനിന് പുറകിലോടി പാല് ആ കുഞ്ഞിന്റെ അമ്മയുടെ കൈകളിലെത്തിച്ചു എന്നാണ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. സംഭവം മുഴുവൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ CCTVയിൽ പതിക്കുകയും ദൃശ്യങ്ങൾ വൈറലാവുകയും ചെയ്തതോടെയാണ് എല്ലാവരും അറിയുന്നത്. RPF ഉദ്യോഗസ്ഥൻ സഹായിക്കാനെത്തും മുൻപ് പാല് കണ്ടെത്താനാകാതെ കുഞ്ഞിന് വെള്ളവും ബിസ്ക്കറ്റുമാണ് നൽകിയിരുന്നത് എന്ന് ഹാഷ്മി പറഞ്ഞു. നിങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ഹീറോ എന്നും അവർ പറഞ്ഞു. നിരവധി പേരാണ് അദ്ദേഹത്തെ പ്രശംസിച്ചെത്തിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.